മേലൂർ ഗ്രാമപഞ്ചായത്ത് പൂലാനി കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പേ വിഷബാധ പ്രതിരോധ ദിനാചരണം നടത്തി. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിക്ടോറിയ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി എസ് വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ റീന ടി എം പേ വിഷബാധ പ്രതിരോധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ ഇ ആർ രഘുനാഥ്, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജസീന എ സി, ഇന്ദുലേഖ, നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ രചന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്നേഹത്തിന്റെ വജ്രത്തിലക്കം സ്വാഡ് ഡയമണ്ട്സ് ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ് ചാലക്കുടി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജേഷ് കെ എം സ്വാഗതവും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രിയ പി നന്ദിയും പറഞ്ഞു. ഇതിന്റെ ഭാഗമായി സ്കൂളുകൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ, അംഗനവാടി എന്നിവർക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകി. നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ, ആശാവർക്കർമാരായ അനിത, അജി, ആർ ആർ ടി പ്രവർത്തകൻ മഞ്ജുരാജ് എസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി പോസ്റ്റർ പ്രദർശനവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. തുടർന്ന് പൂലാനി വി ബി യു പി സ്കൂളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. നടത്തി തിരിച്ച് അവിടെ തന്നെ കൊണ്ടിടുമ്പോൾ അതിൻ്റെ വർധന ഒഴിവാകുന്നത് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ആക്രമണത്തിന് പ്രത്യേകിച്ച് കുറവൊന്നും നമ്മൾ നേരിടുന്നില്ല. ആളുകളെ ഉപദ്രവിക്കുന്നതിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടുന്ന വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ആളെ പട്ടികരിച്ചാൽ ഏറ്റവും ആദ്യം ആ വാർഡ് മെമ്പറെ അല്ലെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കാനും അവർക്ക് വേണ്ട വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ആളുകളുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് നമ്മൾ നേരിടുകയാണ്. ഇപ്പോൾ വൺ ഹെൽത്ത് സീറോ ഡെത്ത് എന്നാണ്, എന്ന് വെച്ചാൽ 2030 നമ്മുടെ നാട്ടിലെ പേവിഷബാധ കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം സീറോ ആക്കാന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് ആക്കണമെങ്കിൽ അതിൻ്റെ നമ്മളുടെ കയ്യിലുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് കോവിഡ് നമ്മൾ പ്രതിരോധിച്ച പോലെ നമ്മുടെ വാക്സിനാണ്. അല്ലാതെ വേറൊരു ഇത് മാർഗം ഇതിനില്ല. പേവിഷബാധ ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നാൽ വേറെ ചികിത്സയില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചു കൊടുക്കാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷൻ അവിടെ നിലവിലില്ല. ഇതുവരെ ആരും റേബീസ് വന്ന് രക്ഷപ്പെട്ടതായിട്ടില്ല, ഹിസ്റ്ററിയിലില്ല. അപ്പോൾ അത് 100% മോർട്ടാലിറ്റിയാണ്. ഇപ്പോൾ കോവിഡ് വന്നാൽ എല്ലാവരും മരിക്കുന്നില്ല, ഒരു 100-ൽ 3-4. ഇപ്പോൾ വാക്സിൻ വന്നപ്പോൾ അതിലും നമ്പർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധം വാക്സിനാണ്. അപ്പോൾ അത് വാക്സിൻ എടുക്കണമെങ്കിൽ നമുക്ക് അതിനെന്ത് വേണം? ബോധം വേണം, വാക്സിൻ എടുക്കണം. അത് അപ്പോൾ ഇപ്പോഴും ഒരു പട്ടി കടിച്ചാൽ പലരും നിസ്സാരമാണ്. ഇപ്പോൾ ഇന്നലെ പട്ടി കടിച്ചിട്ട് നമ്മൾ വിചാരിക്കാം നാളെ വാക്സിൻ എടുക്കാം. പക്ഷെ നാളെ വാക്സിൻ എടുക്കുന്ന അത് കടിക്കുന്ന സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വിശദമായ ക്ലാസ് ഫ്രീ എടുക്കും. എന്നാലും നമ്മുടെ മുഖത്തോ കൈകളിലോ കാലിൻ്റെ വിരലുകളിലോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ സ്പീഡ് ഓഫ് സ്പ്രെഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആ ഞരമ്പുകളിൽ കൂടി പെട്ടെന്ന് അത് ബ്രെയിനിലെത്തും. ബ്രെയിനെയാണ് റേബീസ് മെയിനായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കടി കിട്ടിയാൽ അത് വിരലിലോ മുഖത്തോ ആണെങ്കിൽ ആ വാക്സിൻ എടുക്കുന്ന സമയം വളരെ പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോയി വാക്സിൻ എടുക്കുക. അല്ലെ ഇന്ന് കടിച്ചു ഒന്ന് മാന്തി ആ ഞാൻ നാളെ എടുക്കാം എന്നൊരിക്കലും വിചാരിക്കരുത്. അറ്റ് ദ ഏർലിസ്റ്റ് നമുക്ക് പറ്റുന്ന സെൻ്റർ, ഇപ്പോൾ അടുത്തുള്ള എല്ലാ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും എല്ലാം വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെല്ലേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കണക്ക് പട്ടികളെ വളർത്തുന്ന ആളുകൾ, ഇപ്പോൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഉണ്ട്. എന്ന് വെച്ചാൽ പട്ടി കടിക്കുന്നതിന് മുമ്പ് അവരെപ്പോഴും പട്ടിയെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യണമല്ലോ. പട്ടിക്ക് നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ പട്ടിക്ക് എടുക്കുന്ന വാക്സിൻ എത്രത്തോളം പ്രയോജനം എന്നുണ്ടെങ്കിൽ പട്ടിയുടെ ബ്ലഡ് പരിശോധിച്ച് ആൻറ്റിബോഡി ലെവലൊക്കെ നോക്കണം. അതൊന്നും പക്ഷേ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറേ അധികം ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന് മുമ്പായിട്ട് പ്രതിരോധ വാക്സിൻ എടുക്കുക. അപ്പോൾ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി വി ബിൽഡിംഗ് ചാലക്കുടി ശില്പി ജ്വല്ലേഴ്സ് മെയിൻ റോഡ് ചാലക്കുടി ചെറിയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി നിനക്ക് എത്ര നല്ല പ്രൊപ്പോസൽസ് വന്നതാ. കാനഡ, UK, US. എന്നിട്ട് അപ്പോഴേക്കിങ്ങനെ വീഴ്ത്തി കളഞ്ഞില്ലേ? ഇന്റിമേറ്റ് മാട്രിമോണി ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ചട ഗൾഫിൽ കി ഗൾഫ ചാലക്കുടി ഗൾഫ 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 ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ് ചാലക്കുടി. ക്രിസന്റ് കൺവെൻഷൻ സെന്റർ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ ബുക്ക് ചെയ്യാം. ഉൽപാദകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനം ഗ്രീൻ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനഹൃദയങ്ങളിലാണ്. ഗ്രീൻസ് എന്നും നിങ്ങളോടൊപ്പം. ഈ ഓണക്കാലം കളർഫുള്ളാക്കാൻ വസ്ത്രവൈവിധ്യങ്ങളുടെ മഹാമേളയുമായി പന്തലുക്കാരൻ സിൽക്സ്. കുറഞ്ഞ പർച്ചേസുകൾക്കും ഇനി സമ്മാനങ്ങൾ.
ഈ ഓണക്കാലത്ത് ആകർഷകമായ സമ്മാനങ്ങൾ നേടാൻ ഓരോ 250 രൂപയുടെ പെർച്ചേസിനും സമ്മാന കൂപ്പൺ, വിവാഹ പാർട്ടികൾക്ക് അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി സ്പെഷ്യൽ വെഡിംഗ് കളക്ഷൻസ്, ഒപ്പം മെൻസ്, കിഡ്സ് ആൻഡ് ലേഡീസ് വെയറുകളുടെ പുതുപുത്തൻ കളക്ഷൻസും. എക്കാലത്തെയും പോലെ ഈ ഓണവും പന്തല്ലുകാരനൊപ്പം. പന്തല്ലുകാരൻ സിൽക്സ്, കൊടകര. ചാലക്കുടിയുടെ വ്യാപാര മേഖലയിൽ പുതിയ ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഗ്രോസറി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫ്രോസൺ മീറ്റ് ആൻഡ് ഫിഷ് തുടങ്ങി എല്ലാ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസുകൾക്കുമൊപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് തുടങ്ങി എല്ലാം മിതമായ നിരക്കിൽ. കാർ പാർക്കിംഗിനായി വിശാലമായ സൗകര്യം. വ്യാപാര വ്യവസായ സാമ്പത്തിക മേഖലയിലെ 600-ന്റെ പാരമ്പര്യമുള്ള ഇടശ്ശേരി ഗ്രൂപ്പ് സ്ഥാപനം. ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ായിരുന്നില്ലല്ലോ ഇത്തവണതാ വേറെ നെക്ലസ്. ഹായ്, കൊറേ കളക്ഷൻ കാണുമല്ലേ. ഇതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞേരട്ടെ. സ്വകാര്യമാണ്. സ്വാ ഡയമണ്ട് ആഭരണങ്ങൾ വെറും 5% കുറവിൽ മാറ്റി വാങ്ങാം. കൂടാതെ വിലയുടെ 90% തിരികെ ലഭിക്കുന്ന ബൈബാക്കും ഉണ്ട്.